ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദ്, അംജദി തുടങ്ങിയ ഉസ്താദിൻ്റെ മക്കൾ, ഈ വേദിയിലുള്ള വിശിഷ്ട അതിഥികൾ, ബഹുമാനപ്പെട്ട ഒന്നിരായ ഷറഫുദ്ദീൻ തങ്ങളവറുകൾ, അഷരിയ മാനേജർ മുഹമ്മദ് അലി സഖാഫി തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, മുതഅല്ലിമീങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സദസ്സ് അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഒന്നരായ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിൻ്റെ മൂന്നാമത്തെ ആണ്ട് നേർച്ചയാണ്, ഉറൂസാണ് നടക്കുന്നത്. എത്രയും മിഞ്ഞാന്ന് നമ്മിൽ നിന്നിട്ട് നമ്മെ കണ്ടതുപോലെ സംസാരിച്ചതുപോലെ ഇരിക്കും. എത്രയും വേഗം കാലം നമ്മെ കൊണ്ട് അടുപ്പിക്കുന്നു, നമ്മെ മറികടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുന്നരായ ഷെയ്ഖും മുർഷിദുമായ താജുൽ ഉലമയുടെ വിട പറഞ്ഞതിൻ്റെ ശേഷം നമുക്കെല്ലാത്തിനും എല്ലാ വിഷയത്തിനും ഒരു പരിഹാര കേന്ദ്രമായിരുന്നു, ഒരു അവയമായിരുന്നു താജുൽ ഉലമ. എന്ത് വിഷയമാണെങ്കിലും താജുൽ ഉലമൻ്റെ അടുത്ത് പോയാൽ അത് നമുക്ക് സന്തോഷിപ്പിക്കുന്ന വാക്കുകളും കാര്യങ്ങളും ഉണ്ടാകും. താജുൽ ഉലമയുടെ വിട വാങ്ങിയതിൻ്റെ ശേഷം നമുക്ക് താങ്ങും തണലായിരുന്ന നമ്മുടെ പണ്ഡിതന്മാർ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ്, താജുൽ ഫഖഹ ബേക്കൽ ഉസ്താദ്, ഇവർ നമ്മോട് വിട പറഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വലിയ ഒരു നഷ്ടമാണ് നമ്മുടെ ഈ പ്രദേശത്തെല്ലാം നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെ പോലത്തെ മുഖലിസീങ്ങളായ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരെ വർക്കത്വം അവിടെ ആത്മീയമായ നേതൃത്വം അല്ലാതെ നമുക്ക് മറ്റൊരു കാര്യം നമുക്കില്ല. അള്ളാഹു അവരോടുകൂടെ നമ്മെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിൻ്റെ പ്രത്യേകമായ ചില ഗുണങ്ങളും അതെല്ലാം നാം അടുത്ത് ബന്ധപ്പെട്ടവരും നാം മനസ്സിലാക്കിയവരുമാണ്. ആര് അബ്ബാസ് ഉസ്താദുമായി അകലെ നിൽക്കാൻ വേണ്ടി, ദൂരെ നിൽക്കാൻ വേണ്ടി ആര് ഉദ്ദേശിക്കുന്നു, അവരെ അടുപ്പിക്കുക എന്നുള്ള പരിശ്രമം അബ്ബാസ് ഉസ്താദ്, അവർ അടുക്കുന്നത് വരെ ആ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും. ആര് അബ്ബാസ് ഉസ്താദിനെ മായി ബെറുപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഈ മഹത്തായ വിശേഷ ഗുണങ്ങൾ അബ്ബാസ് ഉസ്താദിൽ നമുക്കെല്ലാവർക്കും കാണാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ മഹാന്മാരുടെ സ്വഭാവമാണ്, ചെറിയൊരു കാര്യമല്ല. വലിയ ക്ഷമയുടെ ഉടമയുമായി എന്നിൽ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോൾ ദുബൈയിലേക്ക് വിദേശ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ യാത്രയിൽ ഉടനീളം എനിക്ക് കരച്ചല് മാത്രം സങ്കടവും ദുഃഖവും, കരഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വസ്ത്രം ആകെ നനയുന്നത് വരെ, എനിക്ക് കരഞ്ഞ എത്തുന്നത് വരെ ഞാൻ കരഞ്ഞതാണ്. ഞാൻ പറയുന്നത് ആ കണ്ണുനീരുകൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് എല്ലാം ഉയർന്നു വന്നത്, അതിൽ നിന്ന് വളർന്നുണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ക്ഷമയും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കുന്നത് അത് വലിയ ഉണ്ടാകുന്നത് വലിയ മഹാന്മാർക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല തസ്തവിൽ ഹസനത്തു വല സയ്യഅത്തു ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ
ഹസനത്തും സയ്യഅത്തും ഒരുപോലെയല്ല, നല്ലതും ചീത്തയും ഒരുപോലെയല്ല. ഹസനത്തിന് എത്രയോ പടികളുണ്ട്, നൽകാര്യത്തിന് എത്രയോ ഉയർന്ന സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ വലിയ വലിയ സയ്യാത്ത് വരുമ്പോൾ സയ്യാത്തിന്റെ ഉടമകളെ താഴ്ത്തിക്കളയുന്ന, ഹീനപ്പെടുത്തി കളയുന്ന, ദുഷിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ് സയ്യാത്ത്. ആര് മോശപ്പെട്ടവരാണോ അവര് നന്ന് ഗുണക്കേടുകൾ സയ്യആത്തുകൾ മാത്രം വന്നും കൊണ്ടിരിക്കും. ആറ് നല്ലവരാണോ അവരിൽ നിന്ന് ഹസനാത്തുകൾ വന്നും കൊണ്ടിരിക്കും. പുല്ലും മുയസ്സിറു ലിമാ ഖുലിഖലഹു അഷ്റഫുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ആ ഹസനത്തും സയ്യഅത്തും ഒരുപോലെയല്ല. ഇദ് ഫൈ ബില്ലതീ ഹിയ അഹ്സൻ, നിനക്ക് ഒരാള് മോശപ്പെട്ട ഒരു കാര്യം നിനക്ക് ചെയ്താൽ, നിന്നെ ആക്രമിച്ച, നിന്നെ വെറുപ്പിച്ച, അങ്ങോട്ട് അതേ ശൈലിയുള്ള പ്രതികാരം അല്ല ചെയ്യേണ്ടത്. ഏറ്റവും നല്ല അവരെ സന്തോഷിപ്പിക്കുന്ന നിലക്കുള്ള ആ പ്രതികാരമാണ് നിന്നിൽ നിന്നിട്ട് ഉണ്ടാകേണ്ടത്. ഒരു മനുഷ്യനിൽ വളവ് വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത് നേരിടേണ്ടത് ക്ഷമയോടുകൂടിയാണ്. വളരെയധികം ക്ഷമ ഉണ്ടായാൽ ഉണ്ടാകുക എന്നുള്ളത് ദേഷ്യം വരുമ്പോൾ, അത് വലിയ മഹത്തായ ഒരു ഗുണമാണ്. എന്നിൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞു, ഒരാൾ ദേഷ്യം വന്നിട്ട് ഒരു അരിശം വന്നിട്ട് എന്താക്കി, പൊട്ടിക്കിണത്തിലേക്ക് ഒരറ്റ ചാട്ടം ചാടി. അരിശത്തിൽ അങ്ങനെ അരിശം വന്നാൽ അത് ശൈത്താന്റെ ഒക്കെന്നാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. ആ നിലക്ക് ചാടി. പിന്നെ ആ പൊട്ടിക്കിണത്തിൽ നിന്നിട്ട് മേലോട്ട് വരുമ്പോ 100 അരിശം വന്നിട്ടും മേലോട്ട് വരാൻ വേണ്ടി സാധിച്ചില്ല. അപ്പൊ ഇതിന്റെ ഗുണം, ഇതിന്റെ വിഷയം എന്ത്, യഥാർത്ഥം എന്ത്? ഒരു ദേശത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്ന പ്രവർത്തനത്തിന് 100 പതി അതിന്റെ നന്മ ചെയ്തിട്ടും അതിന് പരിഹരിക്കാൻ വേണ്ടി സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആ ദേശത്തെ സബൂർ കൊണ്ട്, ക്ഷമ കൊണ്ട് നേരിടുക എന്നുള്ള ഒരു മഹത്തായ കാര്യം. അതുപോലെ മനുഷ്യൻ അറിവില്ലാതെ എന്തെങ്കിലും നിന്നെ ദ്രോഹിച്ചാൽ, നിന്നെ ചെയ്താൽ, അവർക്ക് മാഫ് നൽകുക എന്നുള്ള ഇരിക്കുന്ന സ്വഭാവം. ആ ജഹ്ല് അറിയാതെ ചെയ്താൽ നല്ല തൻ്റെടത്തോടുകൂടി, പക്വതയോടുകൂടി, നല്ല സ്വഭാവത്തോടുകൂടി അതിനെ നേരിടുക എന്നുള്ള കാര്യം. ആക്രമിച്ചാൽ, നിനക്ക് സങ്കടപ്പെടുത്തിയാൽ, നിന്റെ മനസ്സിനെ വേദനപ്പെടുത്തിയാൽ മാഫ് ചെയ്യുക എന്നുള്ള മഹത്തായ കാര്യം. ഇത് ബില്ലത്തിയാസും എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളാണ് നിന്നിൽ വേണ്ടത്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ ഫൈദല്ലദി ബൈനകവ ബൈനഹു അദാവത്തും കഅന്നഹു വലിയുൻ ഹമീൻ. നീ ഇങ്ങനെ ചെയ്യുമ്പോ നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്റെ അടുത്ത ഒരു മിത്രമായി, ഒരു സ്നേഹിതനായി നിനക്ക് മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ഇത്രയും മഹത്തായ കാര്യങ്ങൾ ആർക്കാണ് ഉണ്ടാകുന്നതും, ആർക്കാണ് അതിന് സാധിക്കുക? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. വലിയ ക്ഷമവാളികൾക്കല്ലാതെ ആ വിഷയത്തെ എത്തിക്കാൻ വേണ്ടി സാധ്യമല്ല. വമാ യുലഖാഹ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. വലിയ വണ്ണമായ ഭാഗ്യമുള്ളവർക്കല്ലാതെ അതിൽ നിന്ന് ആ കാര്യം ഉണ്ടാകാൻ വേണ്ടി സാധ്യമല്ല എന്ന്. ഈ വിശേഷ ഗുണങ്ങളെല്ലാം അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, അതുപോലെ ആലിമീങ്ങൾ, ഉയർന്ന പദവി അല്ലാഹു നൽകിയവർക്ക് അല്ലാഹു നൽകിയത് ഈ വിശേഷ ഗുണങ്ങളാണ്. ഇതിൽ നിന്ന് ചില വിശേഷ ഗുണങ്ങളാണ് സലഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് ഉണ്ടായത്. അത്തര കാര്യങ്ങളെ കൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനങ്ങളും ഈ മഹത്തായ ഉയർച്ചയും അബ്ബാസ് ഉസ്താദിനെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. എന്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സുഹൃത്തുക്കളെ, നാം ഒരു അനുസ്മരണം നടത്തുമ്പോ, ഒരു ഉറൂസ് നടത്തുമ്പോ വെറും ഇങ്ങനെ വന്നു ഇങ്ങനെ കണ്ട് എന്നല്ല, അവർ നമ്മോട് പറഞ്ഞതും അവർ നമ്മോട് ചെയ്തു കാണിച്ചതുമായ ആ ഗുണങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാം സ്വയം നന്നാക്കാൻ വേണ്ടി
ഓർക്കലാണ് ഏറ്റവും വലിയ നമ്മുടെ അനുസ്മരണ കൊണ്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. അത്തരത്തിൽ അല്ലാഹു തആല അതെല്ലാം ആക്കി ഇതെല്ലാം ആക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവരുടെ സ്വഭാവ ഗുണങ്ങളും അവരുടെ ജീവിതങ്ങളും വരുന്ന തലമുറക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മഹത്തായ ഉദ്ദേശം കൂടിയാണ് നമ്മുടെ അനുസ്മരണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹത്തായ പരിപാടി ഇന്നലെ തുടങ്ങിയത്, ഇന്നും നാളെയും നടക്കുന്ന പരിപാടികൾ അല്ലാഹു നല്ല നിലക്ക് അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കബൂലാക്കി, അതിന്റെ ഫലമായി നമുക്കെല്ലാവർക്കും ആ മഹാന്മാരായ ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ കൂടെ, താജുൽ ഫുഖഹ നമ്മുടെ ഇബ്രാഹിം ഉസ്താദിന്റെ കൂടെ, താജു ശരിയ അരിക്കുഞ്ഞ് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളെ കൂടെ, നമ്മുടെ താജുൽ ഉലമയുടെ കൂടെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു എല്ലാവിധ ആശംസകൾ ഈ മഹത്തായ കാര്യത്തിന് അർപ്പിച്ചുകൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ മക്കളും അതുപോലെ ഈ മഹത്തായ കാര്യത്തിന്റെ ഭാരവാഹികളും പ്രവർത്തകരും ഇവിടെ കമ്മിറ്റി പ്രവർത്തകരും ഇതിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തുണ്ടെന്ന് അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അല്ലാഹുവിന്റെ ലിഖാഇന കണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.